നമസ്കാരം ഞാൻ ഇപ്പോൾ പാടാൻ പോകുന്ന പാട്ടിൻ്റെ ഒരു ചരിത്രമുണ്ട് നിങ്ങൾക്കാർക്കും അറിയാത്തൊരു ചരിത്രമാണത് സിബി മലയിലിൻ്റെ എഴുതാപ്പുറങ്ങൾ എന്ന സിനിമയിൽ ഓയിൻ വിസാറിൻ്റെ സംഗീതത്തിൽ ഞാൻ രണ്ട് പാട്ടുകൾ ചെയ്തു അപ്പോൾ എ കെ ലോഹിദാസാണ് അതിൻ്റെ തിരക്കഥ കഥയും സംഭാഷണം അപ്പം അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ രണ്ട് പാട്ടുകളാണ് മാഷെ നമുക്ക് ആവശ്യം ഒരു ലല്ലബിയും ഒരു കവിത അപ്പോൾ കവിതയ്ക്ക് നമ്മൾ വലിയ സംഗീതാവിഷ്കരണമോ വലിയ ഓർക്കസ്ട്രയൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കവിതയാണ് അപ്പോൾ സുഹാസിനെയാണ് ആ കഥാപാത്രം ചെയ്യുന്നത് കവയത്രയായിട്ട് അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ നെടുമുടി വേണോ അപ്പോൾ നമുക്കങ്ങനെ ഒരു കവിതയുടെ ഒരു ശീലം ആ കുട്ടിക്ക് ഉള്ളതുകൊണ്ട് അവൾ എഴുതി കൊടുത്ത് അച്ഛനെ കൊണ്ട് നോക്കിപ്പിക്കും ഏതായത് അച്ഛാ ഞാനീ എഴുതിയ വിഡ്ഢിത്തങ്ങൾ വലുതുണ്ടോ ഒന്നും പരിശോധിക്കുക അച്ഛാ താളോ മേട്രോ മീറ്ററോ ഒക്കെ ഉണ്ടെന്ന് നോക്കുമെന്ന് പറയും അപ്പോൾ അങ്ങനെ അച്ഛനെ കൊണ്ടു കൊടുത്തപ്പോൾ അദ്ദേഹം അത് നോക്കിയിട്ട് നന്നായിരിക്കുന്നു മോളെ നല്ല താളം അതിഗംഭീരമായിട്ടുണ്ട് നീ എഴുതിക്കോ നന്നായിരിക്കുന്നു എന്നൊരഭിപ്രായം കിട്ടി അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ആ കുട്ടി അങ്ങനെ എഴുതുന്നൊരു കവിതയാണ് സിറ്റുവേഷനിലേക്ക് വരുന്നത് കവിതയ്ക്ക് ട്യൂണുണ്ടാക്കി ഓയിൻസാറിന് കൊടുക്കാൻ പറഞ്ഞു ലോഹി അപ്പോൾ ഞാനൊരു ട്യൂണുണ്ടാക്കി അവിടെ ഇരുന്ന് ട്രിവാൻഡ്രത്ത് ഒരു ഹോട്ടലിലാണ് ഹാർമോണിയം വെച്ചൊരു ട്യൂണ് വെറുതെ ഇങ്ങനെ പാടി ആ ട്യൂണ് പാടിയപ്പോൾ ലോഹിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമായി ഇത് ഉറപ്പിച്ചോളൂ മാഷേ നമുക്ക് ഓയിൻസാറിനെ വിളിച്ചിട്ട് ഇതൊക്കെ കാസറ്റിലാക്കിയാൽ കൊടുക്കാം അപ്പോൾ അത് മനോഹരമായിട്ട് അദ്ദേഹം എഴുതി കൊണ്ടുവരട്ടെ മതിയോ ലോഹി അപ്പോൾ സിബിയും പറഞ്ഞു ഈ സംഗീതത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്കതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യമില്ല ലോഹിയാണെങ്കിൽ നന്നായി പാടും പാട്ട് ആസ്വദിക്കാനറിയാം അയാൾക്ക് എഴുതാനും കഴിയും അപ്പോൾ അദ്ദേഹത്തിനത് ഓക്കെ ആണെങ്കിൽ നമ്മൾ നിങ്ങൾ തമ്മിൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു പക്ഷേ ഞങ്ങൾ ഈ ട്യൂണുണ്ടാക്കി ഞാൻ ഓയിൻസാറിനൊരു ഹാർമോണിയം വെച്ച് ഈ ട്യൂൺ മാത്രം ലാല പാടി കാസറ്റിലാക്കി കൊടുക്കുക അത് ലാല ലാലാലാല എന്ന് കാസറ്റിലാക്കി ഓയിൻസാറിന് കൊടുത്തു ഓയിൻസാർ അത് കേട്ട് രണ്ട് ദിവസം കഴിഞ്ഞേച്ചും അതിൻ്റെ വരികൾ എഴുതി കൊണ്ടുവരാ വരികൾ എഴുതി കൊണ്ടുവന്നിട്ട് ഞാൻ ഒത്തു നോക്കി പാടി നോക്കിയപ്പോഴത് ഒരക്ഷരം മാറ്റാനോ ഒരക്ഷരം തിരിച്ചു വയ്ക്കാനോ കളയാനോ ഇല്ലാതെ എന്താണ് ഗ്രേറ്റ്നസ് പറയാതിരിക്കാൻ നിവൃത്തില്ല ഞാൻ അദ്ദേഹത്തെ അങ്ങ് നമസ്കരിച്ചു പോയി ഇത് എഴുതി കഴിഞ്ഞിട്ട് അതിൽ ചെയ്തതുപോലെ ആ പാട്ട് ഫീൽ ചെയ്യുള്ളൂ ഈ ലാലലാല പാടി തന്ന ആർക്കും അറിയില്ലല്ലോ ആ സാധനത്തിന് നമ്മൾ പാടി നോക്കിയപ്പോൾ പാടുവാനായി വന്നു നിൻ്റെ ലാലാലാലാലാല പാടി വാതിൽക്കൽ ലാലാലാലല്ല എന്തു മനോഹര ലാലാല താലാല താല പാകി കേട്ടോ എന്തൊരു സ്യൂട്ടബിൾ എന്തൊരു കറക്റ്റാണ് അദ്ദേഹം എന്തൊരു മനോഹരമായിട്ടാണ് ആ കവിത അതിൽ ഒത്തുചേർന്ന് എഴുതി വന്നപ്പോൾ അതിമനോഹരമായി അത് അത്ര ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ദാസേട്ട അത് അതിമനോഹരമായിട്ട് പാടി തോന്നുന്നു എന്തായാലും നമുക്ക് ആ പാട്ടാണ് ഇപ്പോൾ കേൾക്കാനുള്ളത് ഇനി അടുത്ത പാട്ടും വരുമ്പോൾ അതിനൊരു വലിയൊരു ചരിത്രമാണ് അതിൻ്റെ പുറകിലുള്ളത് അതും നമുക്ക് കേൾക്കേണ്ടത് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ആർക്കും അറിയില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാത്ത വിഷയങ്ങളായതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം ഓക്കെ പാടുവാനായി വന്നു നിൻ്റെ പാടി വാതിൽക്കൽ
പാടാനായൊന്നു നിന്റെ പാടി വാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ജ്ഞാനം വീണയിൽ പൊന്നിഴ ആകി മീട്ടിടുന്നാരോ പാടുവാനായി വന്നു നിന്റെ പാടിവാതിൽ കൽ ഗഗനനീലിമയിൽ നീന്തിടുമുടുവിലെ കിളിയും മാഞ്ഞു വിജനമം വഴിയമ്പലത്തിൽ പതികനണയുന്നു ഗഗനനീലിമയിൽ നീന്തിടുമുടുവിലെ കിളിയും മാഞ്ഞു വിജനമം വഴിയമ്പലത്തിൽ പതികനണയുന്നു മധുരമെല്ലാനും ശോക വിദുരമൊരു ഗാനം ജന്മ ശ്രുതി തടങ്ങൾ തഴുകിയെത്തി ഏറ്റുപാടി ഞാൻ പാടുവാനായി വന്നു നിന്റെ പാടി വാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ജ്ഞാനം വീണയിൽ പൊന്നിഴ ആകി മീട്ടിടുന്നു പുതുമഴക്കുളിയിൽ പുന്തിലം പുഴുത മാതകമാം ഗന്ധം വഴിയുമി വഴി വന്ന കാറ്റാലഹരി നുകരുമ്പോൾ പുതുമഴക്കുളിയിൽ പുന്തിലം പുഴുത മാതകമാം ഗന്ധം വഴിയുമി വഴി വന്ന കാറ്റ ലഹരി നുകരുമ്പോ നിമിഷ പാത്രത്തിൽ ആരി അമൃത് പകരുന്നു എന്നും ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ പാടുവാൻ മാത്രം പാടുവാനായി വന്നു നിന്നെ പാടി വാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ജ്ഞാനം വീണയിൽ പൊന്നിഴ ആകി മീട്ടിടുന്നാറ പാടുവാനായി വന്നു നിന്റെ പാടിവാതിൽക്കൽ